പരദേശ കൈവിട്ട് പാരിതിൽ ഞങ്ങൾക്കായി വന്നു പിറന്നവനേ പാപികൾ മധ്യർക്ക് മുന്തിരി വല്ലിയാൽ കനിവോടെ വന്നവനേ ഞങ്ങൾക്കായി കനിവോടെ വന്നവനേ പരദേശ കൈവിട്ട് ആരിതിൽ ഞങ്ങൾക്കാൽ വന്നു പിറന്നവരേ ആവികൾ മധ്യർക്ക് മുന്തിരി വല്ലിയാൽ കനിവോടെ വന്നവരേ ഞങ്ങൾക്കാൽ കനിവോടെ വന്നവരേ പരമപിതാവിൻ കുമാര രക്ഷകൈശോനാഥ പരമാരാധന സ്തുതിയും സ്തോത്രവും ഞങ്ങളടയ്ക്കുന്നിതാ തിരുമുൽ കാഴ്ചയാക്കുന്നിതാ പരമപിതാവിൻ കുമാര രക്ഷകൈശോനാഥ പരമാരാധന സ്തുതിയും സ്തോത്രവും ഞങ്ങളടയ്ക്കുന്നിതാ തിരുമുൽ കാഴ്ചയാക്കും തിരുനിണം മാനവർ മങ്ങൾക്ക് പോഷണമാക്കുവോനേ തിരുബലി വേദി ലളിവോടിവരെ പങ്കുകാരാക്കുവോനേ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാ അനുരഞ്ജിതരായി തീർന്നിടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുവും ഭാഗ്യടച്ചിടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻ ഭാഗ്യാണ് അത്യുന്നതമാം സർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം മർത്തിനു ശാന്തി പ്രത്യാശയുണ്ടേക്കും അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുണ്ട് അത്യുന്നതമാം സർലോകത്തിൽ
Sarvesenu Stutigidam Bhoomilengum Marthinu Shanti Pratyashayum Ennekum സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രഹസ്യത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ്റെ രക്ഷാരഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാൻ ഈ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. പരചരിലോ നരനൊരുവനിലോ ശരണം കനിവടു കർത്താവേകുന്നു, പശയുള്ളോർക്കിങ്ങാഹാരം, ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാടു തുറന്നിടുവോ, താഴ്ന്ന മുഖങ്ങളുയർത്തിടുവോ, കർത്താവല്ലോ ഇന്നാളും. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനായി, സഹിയോനേ ദൈവത്തിൻ ഭരണം നിതരാം നിലനിൽക്കും. താതനുമതുപോലാത്മജനും
ബ്രൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽ കിന്നതുപോലെ ആമേൻ ആമേൻ അനവരതും ഹല്ലേലൂയ 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 സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നാലങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപരാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തും. ർത്തിനു നിത്യമഹോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു അക്ഷയഭവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ അങ്ങേക്കിട്ടെന്ന് പറയുന്ന ഉത്തമമാകുന്നു അത്യുന്നത അങ്ങയുടെ നാമം പ്രവർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാരം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവുപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതലേക്കും ആമേൻ. സർവാധിപരാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാനും കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനരാം ബലവാനി പരിപാവനരാം അമൃത്യനെ നിൻകൃപ ഞങ്ങൾ കേകണമേ. പിതാവിനും പുത്രനും
പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാപനേ നാം സർവേഷാം പരിപാപനേ നാം ബലവാനേ പരിപാപനേ നാം അമർത്യനേ നിങ്കൃപ ഞങ്ങൾ കേകണമേ. ആദി മുതൽ എന്നേക്കുമാമേ പരിപാവനാം സർവേഷാം പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്യനേ നിൻകൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷാവാദം കാണിക്കാതെ ചെറിയവൻ്റെയും വലിയവൻ്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകിയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാനവ തീരുമാനിച്ചു കൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ ഏശയുടെ പുസ്തകത്തിലുള്ള വായന. കർത്താവെ ആശീർവദിക്കണം. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സോദോമിൻ്റെ അധിപതികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഗൊമോറ ജനമേ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളുടെ നിരവധിയായ ബലികൾ എനിക്കെന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ദഹന ബലികളും കൊഴുത്ത മൃഗങ്ങളുടെ മേധസ്സും എനിക്ക് മതിയായി. കാളകളുടെയോ ആട്ടിൻകുട്ടികളുടെയോ മുട്ടാടിൻ്റെയോ രക്തം കൊണ്ട് ഞാൻ പ്രസാദിക്കുകയില്ല. എൻ്റെ സന്നിധിയിൽ വരാൻ, എൻ്റെ അംഗത്തിൽ കാലുകുത്താൻ ഇവ വേണമെന്ന് ആര് നിങ്ങളോട് പറഞ്ഞു? വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത്. ധൂവം എനിക്ക് മ്ലേച്ഛ വസ്തുവാണ്. നിങ്ങളുടെ അമാവാസിയും സാപത്തിലും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല. നിങ്ങളുടെ അമാവാസികളും ഉത്സവങ്ങളും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് ഭാരമായിരിക്കുന്നു, അവ എനിക്ക് ദുസ്സഹമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങളിലെ രക്തം പങ്കിലുമാണ്. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ. നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളയുവിൻ. നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നീതി അന്വേഷിക്കുവിൻ. മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അനാഥരോടും നീതി ചെയ്യുവിൻ. വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. കർത്താവരുൾ ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമിതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമ്മപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളവതായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നു. ശൂറായ ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. സർവചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ആത്മീയതയാൽ മധുരിതമാം ഗിരികളാലെ മിശിഹാരൻ സ്നേഹന്മാരെ കീർത്തിക്കാം. ഹല്ലേലൂയാ പാടിടാം വാഴ്ത്തിടാം നിത്യം തിരുനാമം.
മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരനെ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കർത്താവേ ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും കൂടുതൽ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും സ്വയം ദാസനായി തീർന്നു. യഹൂദരെ നേടേണ്ടതിന് യഹൂദർക്ക് യഹൂദനെ പോലെയായി. ഞാൻ തന്നെയും നിയമത്തിന് വിധേയനല്ലെങ്കിലും നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് കീഴുള്ളവനെ പോലെയായി. എങ്കിലും ഞാൻ ദൈവ നിയമത്തിൽ നിന്ന് സ്വതന്ത്രനല്ല, മിശിഹായുടെ നിയമത്തിന് വിധേയനാണ്. നിയമമില്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാവിധത്തിലും കുറെ പേരെ എങ്കിലും രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. ഞാൻ സുവിശേഷത്തെ പ്രതി എല്ലാം ചെയ്യുന്നത് അതിൻ്റെ പങ്കുകാരനാകുവാനാണ്. ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും ഒരുവൻ മാത്രം സമ്മാനം നേടുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് വിജയിക്കത്തക്ക വിധം ഓടുക. മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ആത്മനിയന്ത്രണവും പാലിക്കുന്നു. അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടി അപ്രകാരം ചെയ്യുന്നു. നമ്മളാകട്ടെ അനശ്വരമായതിനും. എന്നാൽ ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല. വായുവിൽ ഇടിക്കുന്നവനെ പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രഘോഷിച്ച ശേഷം ഞാൻ തന്നെ അയോഗ്യനാകാതിരിക്കുവാൻ എൻ്റെ ശരീരം കർക്കശമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഹല്ലേലൂയാ പാടാമുന്നാ
ശ്രീകാഥൻ പ്രിയ സ്നേഹിതരാകും ശ്രീകന്മാരെ വണങ്ങാമുന്ന ഹല്ലേലൂയ പാടാമുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ കൈകളിലേന്തും ശ്രീവായാലേ വയലുകളെല്ലാം ഉഴുതുമറിയിക്കും ുകൾ പാകുകയായ ചാലുകൾ തോറും തിരുവചനങ്ങൾ ഹല്ലേലൂയ പാടാമുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിന്നും സ്തുതിയുയരട്ടെ ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി പവിച്ചിട ഹല്ലേലൂയ പാടാമുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചകിട്ടത്തടിക്കുന്നവനെ മറ്റേ ചകിടുകൂടി കാണിച്ചു കൊടുക്കുക, നിന്റെ മേരങ്കി എടുക്കുന്നവനെ കുപ്പായവും നിഷേധിക്കരുത്, നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക, നിന്റെ പുകകൾ എടുത്തുകൊണ്ടു പോകുന്നവരിൽ നിന്ന് തിരികെ ചോദിക്കരുത്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? അത്രത്തോളം തിരിച്ച് കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരായിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണയുള്ളവനാണ്. നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ. ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, ഇടപെടലുകൾ, പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. സാധാരണ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ബന്ധങ്ങളും ഇടപെടലുകളുമൊക്കെ നമുക്കറിയാം. പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ മനുഷ്യരെ പുലർത്തുന്നുണ്ട്. വേദപുസ്തകം സൂചിപ്പിക്കുന്ന ഏറ്റവും പവിത്രമായ
ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. ഒരു അപ്പന് അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, ഒരു വ്യക്തിക്ക് തൻ്റെ ഉറ്റ സുഹൃത്തിനോട് സ്നേഹിതനോട് തോന്നുന്ന ഒരു ബന്ധമുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് ഉള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. സാധാരണ മാനുഷികമായ തലത്തിൽ ഉള്ളതല്ല, അതിനുപരിയായിട്ട് ദൈവികമായ ഒരു ചൈതന്യം ഉള്ള സ്നേഹം, ഇടപെടലുകൾ, അതാണെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈശോ ആവശ്യപ്പെടുന്നു തൻ്റെ അനുയായികളുടെ ഇടയിൽ ഇത്തരത്തിലുള്ള സ്നേഹം ഉണ്ടാകണം. സ്വാർത്ഥത പൂർണ്ണമായും ഇല്ലാത്ത ഒരു സ്നേഹം, ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈശോ നടത്തുന്നത്. നന്ദിഹീനരെയും തിന്മ ചെയ്യുന്നവരെയും ഒക്കെ ദൈവം സ്നേഹിക്കുന്നു. നീതിമാന്മാരെയും നീതികെട്ടവരെയും ഒക്കെ ദൈവം പരിപാലിക്കുന്നു. ദൈവം സൂര്യനെ ഉദിപ്പിക്കുന്നതും മഴ പെയ്യിക്കുന്നതും ഒക്കെ എല്ലാവർക്കും വേണ്ടിയാണ്. വിവേചനമില്ലാതെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. യാതൊരു വിദ്വേഷവും വെറുപ്പുമില്ലാതെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. ഈ ഒരു സ്നേഹം, ഈ ഒരു ചൈതന്യം ദൈവമക്കളിലും ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുക. നമ്മൾ മനുഷ്യര് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നാണല്ലോ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവ ഛായ, ദൈവത്തിൻ്റെ ചൈതന്യം ഉള്ളവരാണ്, അത് ജീവിക്കേണ്ടവരാണ്. ഇപ്പം നമ്മളുടെ ആ സ്നേഹത്തിൽ, നമ്മൾ പുലർത്തുന്ന മനുഷ്യബന്ധങ്ങളിൽ ഈ ദൈവികത ഉണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം. സാധാരണഗതിയിൽ നമുക്കാർക്കും നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കേവലം മാനുഷികമായ തരത്തിൽ ചിന്തിക്കുകയും വ്യാപരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ശത്രുക്കളെ പരാജയപ്പെടുത്തണം, അവനെ എതിർക്കണം എന്നുള്ള മനോഭാവത്തോടുകൂടിയാണല്ലോ നമ്മൾ വ്യാപരിക്കുക. അപ്പോൾ ശത്രുക്കളെ ദ്വേഷിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. ഇവിടെ കർത്താവ് പറയുന്നു, അല്ല, ശത്രുക്കളെ സ്നേഹിക്കണം. ഇതാണ് ദൈവിക സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശപിക്കുന്നവരോട് അതുപോലെ തന്നെ ശാപവാക്കുകളിലൂടെ മറുപടി പറയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്, സാധാരണ മനുഷ്യനിലുള്ളത്. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവരുടെ നന്മ ആഗ്രഹിക്കുക, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എത്രമാത്രം തിന്മ ചെയ്യുന്നവരാണെങ്കിലും തിന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈശോയുടെ അനുയായികൾ അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയൊക്കെ വേണമെന്നാണ്. അവരെ നന്മയിലേക്ക് അനയിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവരുടെ വിദ്വേഷവും പകയും പ്രതികാരവും ഒന്നും പ്രകടിപ്പിക്കാതെ അവരുടെ നന്മ ആഗ്രഹിച്ച് പ്രവർത്തിക്കുക, ഇതാണ് ഈശോ പറയുന്ന, ഈശോ ആഗ്രഹിക്കുന്ന സ്നേഹം. ഈ ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകൾ,
എന്നാണ് ഈശോ പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകമായ വാക്യമുണ്ട്, അതിനെ സുവർണ നിയമമെന്നാണ് പറയുക. അത് ഇതാണ്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. എല്ലാ നിയമങ്ങളും അടങ്ങിയിരിക്കുന്ന, എല്ലാ നിയമങ്ങളുടെയും സാരം അടങ്ങിയിരിക്കുന്ന ഒരു വേദവാക്യമായിട്ടാണ് ഇതിനെ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സുവർണ നിയമം എന്നാണ് വിളിക്കുക. ഒരിക്കൽ ഒരു പ്രസിദ്ധനായ യഹൂദ റബ്ബിയോട് ആളുകൾ ചോദിച്ചു, എല്ലാ നിയമങ്ങളും ഉൾക്കൊള്ളുന്ന, എല്ലാ നിയമങ്ങളുടെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് പറയാമോ എന്ന്. അതിന് റബ്ബി പറഞ്ഞത് ഈ വാചകത്തിൻ്റെ അർത്ഥം ധ്വനിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ഇത് നമ്മൾ ശരിക്കും ഗ്രഹിച്ച് അതുപോലെ പ്രവർത്തിക്കുവാൻ സാധിച്ചാൽ അതിൽ എല്ലാ കൽപ്പനകളുടെയും സാരാംശം അടങ്ങിയിരിക്കുന്നു. ആ സാരാംശമാണ് യഥാർത്ഥത്തിൽ ഉള്ള ഈ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച് മനുഷ്യൻ സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് ദൈവികമായ പരിശുദ്ധമായ സ്നേഹമായിരിക്കും. ധാരാളം പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, നന്മയുടെ പ്രവൃത്തികൾ. ഞാൻ ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാം, നേട്ടമുണ്ടാക്കാം. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ എനിക്കും അതുപോലെ തന്നെ തിരിച്ചു കിട്ടും, അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടെ. അതൊക്കെ ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സ്വാർത്ഥപരമായ ലക്ഷ്യങ്ങളാണ്. അങ്ങനെയുള്ള ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിനുള്ളിൽ ആ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ, കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ചൈതന്യം ഉണ്ടാവുകയില്ല. അതെല്ലാവർക്കും ചെയ്യാം, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പാപികളും ചെയ്യുന്ന കാര്യമാണ്, ദുഷ്ടരും ചെയ്യുന്ന കാര്യമാണ്. പാപികൾക്ക് ഇതുപോലെ നന്മ ചെയ്യും ഈ ഒരു സാർത്ഥ ലക്ഷ്യത്തോടുകൂടി തന്നെ. അതുപോലെ ആയാൽ പാപികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ഈശോ ചോദിക്കുക. അതുകൊണ്ടാണ് ഈശോ ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നത്. ആ പുതിയ കൽപ്പനയുടെ ചൈതന്യം ഇതാണ്. അതുകൊണ്ട് പക്ഷേ ഇത് സ്വന്തമാക്കുക, ഇങ്ങനെയുള്ള ഒരു ചൈതന്യം സ്വന്തമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ദൈവത്തിൻ്റെ കൃപ തന്നെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം ഈ നന്മ ഇതുപോലെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നൊരു ദാനമാണ്. ഏറ്റവും വലിയ ദാനം, ഏറ്റവും വിലപ്പെട്ട ദാനം, ഏറ്റവും വലിയ കൃപ ഇതുപോലെയുള്ള ഒരു സ്നേഹമാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതും കർത്താവ് ആഗ്രഹിക്കുന്നു. യഥാർത്ഥമായ സ്നേഹം നമ്മളിൽ നിറയുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇങ്ങനെയുള്ള സ്നേഹത്തിൽ നിറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ക്രൈസ്തവമായി പ്രവർത്തിക്കുന്നു, നമ്മൾ ദൈവമക്കളുടേതായ രീതിയിൽ വ്യാപരിക്കുന്നു. അങ്ങനെയാണ് ലോകം നമ്മളെ തിരിച്ചറിയേണ്ടത്. നമ്മളെ ലോകത്തിൽ തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് ഈശോ പറഞ്ഞത് ഇത് തന്നെയാണല്ലോ. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയും. ആ പരസ്പര സ്നേഹത്തിൻ്റെ സവിശേഷതകളാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും പരസ്പര സ്നേഹമുണ്ടല്ലോ. നമ്മൾ ചിന്തിക്കും ഞങ്ങളാർക്കും ഞങ്ങളുടെ ഇടയിൽ വൈരോധപരോ വൈരാഗ്യമോ സ്പർദ്ധയോ മത്സരമോ ഒന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സ്നേഹത്താലാണോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ള ഒരു പരിശോധന നമുക്ക് ആവശ്യമാണ്. ഇപ്രകാരമുള്ള കർത്താവിൻ്റെ ഈ പഠനങ്ങളെക്കുറിച്ച്, പ്രബോധനങ്ങളെക്കുറിച്ച് ചില ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതൊരു ബോംബ് വർഷമാണ് എന്ന്. ബോംബ് വർഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവം കർത്താവ് ബോംബുകൾ വർഷിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ സുവിശേഷത്തിലെ ഓരോ വാക്യവും ഒരു ബോംബാണെന്നാണ് പറയുന്നത്.
എല്ലാം തകിടം മറിക്കുന്ന നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്ന കീഴ്മേൽ മറിക്കുന്ന ഒരു ബോംബാണ് ഇത്. സ്നേഹത്തിൻ്റെ ബോംബ്, ദൈവ സ്നേഹത്തിൻ്റെ ബോംബ് വർഷമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് ഉണർത്തുക. നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ അനുയായികളാണോ, യഥാർത്ഥത്തിൽ ഈശോയുടെ അനുയായികൾ ആണെന്ന് പറയുവാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സ്നേഹത്താൽ നിറയുവാനും അങ്ങനെയുള്ള സ്നേഹത്താൽ പ്രീതരായി പരസ്പരം ബന്ധപ്പെടുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഒരു മനോഭാവത്തോടുകൂടെ മറ്റുള്ളവരെ കാണുവാൻ, ആരെയും അവഗണിക്കാത്ത സ്നേഹം, എത്രമാത്രം ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയും വെറുക്കാത്ത സ്നേഹം, അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ഒരു വിപ്ലവം, അങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മളെ സാധാരണ മലയിലെ പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് വിശേഷിപ്പിക്കുന്ന ആ പ്രസംഗത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാഗ്നാ കാർട്ട എന്നാണ് പറയുക. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, അവൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി ഈശോ പഠിപ്പിക്കുന്ന ആധികാരികമായ പ്രബോധനമാണിത്. ഇതാണ് എക്കാലവും സഭയെ നയിക്കേണ്ടത്, സഭാമക്കളെ നയിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു യഥാർത്ഥ മിശിഹാനിയായി ആകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ്കോസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ യൗസേപ്പ് മെത്രാപ്പോലീത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശിക ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയിൽ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. കർത്താവായ ഈശോയെ, കുടുംബത്തിനും നാടിനും തുണയാകുവാനായി അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവൻ പകർച്ചവ്യാധി നേരിടുമ്പോൾ ബന്ധുക്കളെ ഓർത്ത് ആകുലപ്പെടുകയും സ്വന്തം നാട്ടിലേക്ക് എത്തുവാൻ യാതൊരു മാർഗവുമില്ലാതെ കഴിയുകയും ചെയ്യുന്ന പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങളെ പകർച്ചവ്യാധികളിൽ നിന്നും കാത്തുപരിപാലിക്കണമെന്നും ദൈവാരാധനയിൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പം ആത്മനാ പങ്കെടുക്കുന്നവരെയെല്ലാം അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ
ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായവരെ സുഖപ്പെടുത്തണമെന്നും വിവിധ തരത്തിൽ പ്രതിരോധ മേഖലകളിലായിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ, ബന്ധുക്കൾ, അധികാരികൾ, ഗവേഷണ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവരെ അവരുടെ ഉദ്യമങ്ങളിൽ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മരണത്തിന്റെ താഴ്വരയിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല എന്ന് പ്രഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും അങ്ങേ ആശ്രയിക്കുവാനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും, പ്രത്യേകിച്ച് ഈ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാല കഴിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് പൂരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചെയ്ത് നിങ്ങളുടെ ശിഷ്യന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായ വീടുകൾ അനുഭവിച്ചു പിന്നിടത്ത ജങ്ങളമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാവുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈപ്പഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രേഹത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവൻ്റെ അടരത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. എൻ്റെ രാജാവായ കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും. കർത്താവേ പാവന സഭൈ കൃപയാ രക്ഷിച്ചു രക്തം ചിന്തി
മധുപോലെ ഗാത്രം ബലിയായർപ്പിച്ചും ഞങ്ങളിതാ തിരുസന്നിധിയിൽ വാഴ്ത്താം മാനവരോടൊപ്പം എന്നെന്നും നാഥാ തിരുനാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലുണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും നവടുന്നുടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസിഹായുടെ ഓർമ്മ വിശുദ്ധ ബലപീഠത്തെങ്കിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ഉള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായസും ഞങ്ങൾ ഏറ്റു പറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കേസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രേ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലിയെ നമുക്കും സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കൃപാണ് എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ.
ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാവുന്ന ദീപരഹസ്യങ്ങളുടെ ശുശ്രൂഷകനാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെയും വിശുദ്ധ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോറും നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ദൈവജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാരൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. പിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയിൽ അഖിലജരാജര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ നേതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. ഇന്നുണ്ടെന്നാലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇങ്ങനെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളപ്പെട്ട കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകാമരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപയന്മാരോടും സ്വാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിൻ
എന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവനുടെ മഹിമകളാൻ മണ്ണും വിണ്ണും നിറയുന്നു വന്നവനവനുടെ മഹിമകളാൻ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും ധന്യൻ ഉന്നത വീഥിയിലോശാനയുമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതീക്ഷയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായരയുമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലെ ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാശിയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളെ കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നതയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മദറായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകളയുർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പയന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിത ശ്രേഷ്ഠനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും
ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലേവാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേയറാണ് ജോസഫ് മാർ ഗീബ്രീസ് മുതലാപുരത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാവിന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതരുമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരിൽ നിന്നവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായുധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിയുമായ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാനയങ്ങ് സ്വീകരിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടുള്ള ഇവനായനോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയിൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആസ്വദിക്കണമേ എൻ്റെ സഹോദരനെ, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും ആഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിലെയും മാതാവായനിയാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നദ്ധയിൽ സംപ്രീതി കണ്ടെത്തി നീതിവാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ അവണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി സ്വംശികായ അങ്ങയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദഭാർഗതന്മാർ, മുത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവദായവുമായ അടയാളത്താളം മുദ്രതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നദ്ധയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സ്വാംശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മോഹനിയും വിസ്മയാഹുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവനായവുമായ അങ്ങയുടെ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായും ശിഹായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യാപരിഷിത കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ.
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി ദാസിയുടെ കണ്ണുകൾ നാഥിയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. രക്തങ്ങളെയും സുഗന്ധവൃതമാക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാവുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാവുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവനായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ സ്വാമിശ്വാന്തിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥനാഥന കലാധനെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായുമായി അപ്പം സ്വർഗത്തിൽ നിറഞ്ഞതും ലോകത്തിനുമുള്ള ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നതും മരിക്കുകയില്ല. മൃത്യുതാപാവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ഗുരുവിരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാകലമാം ജീവൻ നൽകിയിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ അർത്ഥായ സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാപായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണയോടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, അങ്ങ് യേശുരാജ്യത്തിൽ സകല വിശുദ്ധരോടും വിളിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ.
ഞങ്ങളുടെ നാവുകളിൽ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വദനങ്ങളെ ഞങ്ങളുടെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിശുമാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവേ, ശക്തനായ സർവേശ്വരാനന്ദനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്ന സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രീതിക്കുവിൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോട് പ്രതിത്വരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്കും പങ്കുചേരാം. നമ്മെ ജീവിക്കുന്നതായ സംശയമാണ് കൃപാവരമോടത്തെ എപ്പോഴും എന്നേക്കും ആമേൻ. തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാരെ അനുകരിച്ച് വിശുദ്ധർ സ്വർഗത്തിലെത്തി. ദൈവത്തെ അനവരതം സ്തുതിക്കുന്നു. മാലാഹമാരോട് കൂടി അല്ലേലൂയ പാടി നിങ്ങൾ കർത്താവിനെ പുകഴ്ത്തുവിൻ. സഹോദരരെ വരുവിൻ, മിശിഹായുടെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും അല്ലേലൂയ പാടി അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുവിൻ.
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായും ശിഖായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. മർത്യരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനിവോടെ കടങ്ങൾ പൊറുക്കുന്നവനെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായി നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ ശത്രുവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, ഭാവികളും മനോഹരരുമായ ഞങ്ങളെ ഞങ്ങളുടെ ദൈവദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ പരിപാടി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കുതച്ചു നേർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. ഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ യക്ഷിച്ചങ്ങേ തിരുസുതനാം നൽകി രൂഹാദാനങ്ങൾ
രഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുമ്പിൽ ഹരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതരായി നയിക്കട്ടെ രക്ഷക കൃപയും താതെന്തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ